ഗോപാലകൃഷ്ണൻ ഐ എ എസ് സർവീസ് ചട്ടലംഘനം നടത്തിയെന്ന് സർക്കാർ. മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടു. സമൂഹത്തിലെ വിഭജനമുണ്ടാക്കുന്ന തരത്തിലാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നും കണ്ടെത്തൽ. എൻ പ്രശാന്ത് ഭരണ സംവിധാനങ്ങളെ ഇകഴ്ത്തി കാണിച്ചെന്നും സർക്കാരിന്റെ ഉത്തരവിൽ. സൈസൈലാബ്ദിൻ ചേരുന്നു. സൈഫ, ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇരുവർക്കുമെതിരെ ഉത്തരവിലുള്ളത്? സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പഴുതുകളില്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലാണ് ആ ഉത്തരവിൽ സംസ്ഥാന സർക്കാർ വാചകങ്ങൾ പോലും ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കെ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, ഫോൺ ഹാക്ക് ചെയ്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിൽ വിദഗ്ധമായ പരിശോധന നടത്തി, പക്ഷേ അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ വേണ്ടി സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴും അതിനകത്ത് അദ്ദേഹം ഫോൺ 4 തവണ റീസെറ്റ് ചെയ്തു എന്നാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ ഉത്തരവിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ബോധ്യപ്പെടുന്ന തരത്തിലാണ് ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സമൂഹത്തിലെ ഐക്യദാർഢ്യത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇത് വ്യക്തമായതുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ ഉത്തരവിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്. എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ജയതിലകനെതിരെ പരസ്യമായ വിമർശനങ്ങൾ അദ്ദേഹം തുടർച്ചയായി ഉന്നയിക്കുകയാണ് ചെയ്തത്. ഭരണ സംവിധാനങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഇകഴ്ത്തി കാണിച്ചു. അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അത് പരസ്യ വിമർശനങ്ങൾ ഉയർത്താൻ പാടില്ലായിരുന്നു. പ്രഥമ ദൃഷ്ടിയാൽ അതും ബോധ്യപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ധന്യ. ശരി സൈഫ്.